130 കോടി ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു സ്വർണ മെഡൽ നേടിയിരിക്കുന്നു. അതും അത്ലറ്റിക് വിഭാഗത്തിൽപ്പെട്ട്. പി ടി ഉഷക്ക് പോലും നേടാൻ കഴിയാത്ത സ്ഥാനം നീരജ് ചോപ്ര എന്ന ചെറുപ്പക്കാരൻ നേടിയിരിക്കുന്നു. അതും രണ്ടാം ശ്രമത്തിൽ തന്നെ 87.58 മീറ്റർ എറിഞ്ഞുകൊണ്ട് ജാവലിംഗ് ത്രോയിൽ ഇന്ത്യക്ക് സ്വർണം നേടിയ നീരജ് ചോപ്രയുടെ ജീവിതകഥയാണ് ഇന്നത്തേത്. ലെറ്റ്സ് ഗോ ടു വീഡിയോ. വെൽക്കം ബാക്ക് ടു തഹീസ് വ്ളോഗ്. 1998 December 24 പാനിപ്പത്തിൽ ഒരു കർഷക കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണ്. ഈ കുട്ടിക്ക് നീരജ് ചോപ്ര എന്ന് പേരിടുകയും ചെയ്യും. ഭക്ഷണപ്രിയനായ ഈ കുട്ടി 12 വയസ്സാവുമ്പോഴേക്കും 90 കിലോളം വെയിറ്റ് വരികയുണ്ടായിരുന്നു. കടുത്ത ബോഡി ഷേമിംഗ് നേരിട്ട ഈ കുട്ടി സ്വയം പ്രതിജ്ഞ ചെയ്യുകയും മുതിർന്നവരോട് ഉപദേശം തേടുകയും ചെയ്തു. ബോഡി വെയിറ്റ് കുറക്കാൻ വേണ്ടി മുതിർന്നവരിൽ ഒരാൾ പറഞ്ഞത് നീ ജിമ്മിന് പോവുക എന്നായിരുന്നു. അങ്ങനെ തൻ്റെ പാനിപ്പത്ത് വില്ലേജിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള പത്തിനാ ടൗണിലെ ജിം സ്റ്റേഡിയത്തിലേക്ക് ഈ കുട്ടി പോവുകയാണ്. അങ്ങനെ ജിം സ്റ്റേഡിയത്തിനടുത്തുള്ള ശിവജി പാർക്കിൽ എന്നത്തെയും പോലെ എക്സസൈസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ജയ് ചൗധരി എന്നയാളുടെ ജാവലിൻ ത്രോ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും അത് എടുത്തു തരാൻ ജയ് ചൗധരി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അത് ഈ നീരജ് എന്ന ഈ കുട്ടി എറിയുകയാണ്. 40 മീറ്റർ അകലെയുള്ള ജയ് ചൗധരിയുടെ അടുത്തേക്ക് ഈ കുട്ടി ജാവലിൻ ത്രോ ലക്ഷ്യസ്ഥാനത്തേക്ക് നേരെ എത്തിക്കുകയാണ്. ഇത് ഒന്നാമത്തെ ജാവലിൻ ത്രോയാണ് നീരജിന്. ഇത് ജയ് ചൗധരിയും കൂട്ടരെയും വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു സാധാരണ കുട്ടി അതും ഒന്നാമത്തെ ഏറിൽ തന്നെ 40 മീറ്റർ അകലെ കയറുന്നത്. ജയ് ചൗധരിയും കൂട്ടരും അവനോട് അവൻ്റെ അവസ്ഥ ചോദിച്ചറിയുകയും ജാവലിൻ ത്രോ ക്ഷണിക്കുകയും ചെയ്തു. ടേണിംഗ് പോയിന്റ് ഓഫ് നീരജ് ചോപ്ര. പിന്നീട് വെറും ടീനേജറായ നീരജ് ചോപ്ര തൻ്റെ കരിയർ ഈ മേഖലയിലേക്ക് നയിക്കുകയായിരുന്നു. സ്വന്തമായി ഒരു ഷൂ പോലും വാങ്ങിക്കാൻ വകയില്ലാത്ത ഇവർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ജാവലിൻ ആയിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അതിൽ പ്രാക്ടീസ് ചെയ്ത് ആരുടെയൊക്കെയോ സഹായത്താൽ 2016 പോളണ്ടിൽ വെച്ചിൽ നടന്ന Under-20 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്ര എന്ന 18 വയസ്സുകാരൻ 86.48 എന്ന റെക്കോർഡ് കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളെയും മറികടന്നുകൊണ്ട് സ്വർണം നേടുകയാണ്. ഹയർ ലെവലിലുള്ള അത്ലറ്റിക്സിൽ നീരജ് ചോപ്ര ആദ്യമായി സ്വർണം നേടുകയാണ്. പിന്നീട് കടുത്ത പരിശീലനത്തിൻ്റെ ഫലമായി 2018 കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ഇന്ത്യയുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളെയും മറികടന്ന് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു നീരജ് ചോപ്ര എന്ന ഈ ചെറുപ്പക്കാരൻ. പിന്നീട് ഇന്ത്യൻ ഗ്രാൻഡ് പിക്സിൽ 88.6 മീറ്റർ എന്ന റെക്കോർഡ് തൻ്റെ തന്നെ മുന്നേയുള്ള റെക്കോർഡുകളെ പഴയ റെക്കോർഡുകളെ മറികടന്നുകൊണ്ട് നീരജ് മുന്നോട്ട് പോകുന്നു. പി ടി ഉഷക്ക് പോലും നേടാൻ മിസ്സായിപ്പോയ ഇന്ത്യക്ക് വേണ്ടി നേടാൻ പറ്റാത്ത അത്ലറ്റിക് ഒളിമ്പിക്സ് അത്ലറ്റിക് മെഡൽ നീരജ് ചോപ്ര നേടിയിരിക്കുന്നു. നീരജ് ചോപ്രക്ക് അഭിവാദ്യങ്ങളുടെ പൂച്ചെണ്ടുകൾ. ഫൈനലി 87.56 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് രണ്ടാം ശ്രമത്തിൽ തന്നെ ഗോൾഡ് മെഡൽ നീരജ് ചോപ്ര നേടുന്നത്. 120 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഇന്ത്യയുടെ ഒരു സ്വപ്നമായിരുന്നു അത്ലറ്റിക്കിൽ ഒരു ഗോൾഡ് മെഡൽ. അത് നേടിത്തന്ന നീരജ് ചോപ്രയ്ക്ക് അഭിവാദ്യങ്ങൾ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കണും കൂടി അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒരു കിടിലം വീഡിയോയുമായി വരും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.